നിന്നെ ബൈക്കിൽ ഇരുത്തി കൊണ്ടുപോകുന്ന ആ പയ്യന്റെ പേര്. എന്നെ ആരും അങ്ങനെ ബൈക്കിൽ ഇരുത്തി കൊണ്ടുപോയിട്ടൊന്നുമില്ല. കള്ളം പറയുന്നതിനൊരു പരിധിയുണ്ട് കേട്ടോ. നീ കടപ്പുറത്ത് വെച്ചും ഇതുപോലെ ഉരുണ്ട് കളിച്ചല്ലോ. ആരോടാ കള്ളം പറയുന്നതെന്ന് ഓർക്കണം. ഞാൻ മാത്രമാണ് കണ്ടിരുന്നതെങ്കിൽ എന്റെ കാഴ്ചക്ക് തകരാറുണ്ടെന്ന് പറയാമായിരുന്നു. ഇവിടെ അമ്പാടിയും എല്ലാം കണ്ടു കഴിഞ്ഞു. നീ എന്താ ഇങ്ങനെയെന്നാ അമ്പാടി എന്നോട് ചോദിച്ചത്? ഇനി ചേച്ചിയെയും അച്ഛനെയും അമ്മയും വേദനിപ്പിക്കുന്ന ഒരു പ്രവൃത്തിയും എന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല. അത് വാക്കാൽ പറഞ്ഞാൽ പോരാ, നിന്റെ പ്രവൃത്തിയിലും അത് കാണിക്കണം. നീ കാരണം എല്ലാവരും ഒരുപാട് വിഷമിച്ചതാ. ആ ചൂടാറുന്നതിന് മുൻപ് നിനക്ക് എങ്ങനെ ഈ രീതിയിൽ ചുറ്റിത്തിരിയാൻ തോന്നുന്നു? ഇപ്പോഴത്തെ കാലം വളരെ മോശമാണ് മോളെ. അടുത്ത് പരിചയമില്ലാത്ത ആരുമായിട്ടും സൗഹൃദം കൂടുന്നത് നല്ലതല്ല. അതല്ലെങ്കിൽ നിന്റെ മനസ്സിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ, നീ സീരിയസ് ആയിട്ടാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ എന്നോട് പറഞ്ഞു കാര്യങ്ങള്, ഞാൻ നിന്നെ സഹായിക്കാം. തൽക്കാലം ചേച്ചി എന്നെ സഹായിക്കണ്ട. എന്റെ വിവാഹം കഴിഞ്ഞാൽ ഉടനെ ചേച്ചി അമ്പാടിയെ കല്യാണം കഴിക്കാന്ന് പറഞ്ഞ എന്നെ കല്യാണത്തിലേക്ക് തള്ളിവിട്ടത്. എന്നിട്ട് ആ നടന്നോ? ഇപ്പതേ അമ്പാടിയേട്ടൻ രണ്ടു മൂന്ന് ദിവസത്തെ ലീവിനെത്തിയല്ലോ. എന്നിട്ട് ഒരു എൻഗേജ്മെന്റ് എങ്കിലും നടത്തി വെക്കാൻ ചേച്ചി താല്പര്യം കാട്ടുന്നുണ്ടോ? എന്റെ കാര്യം വിട്. ആ അതെന്തിനാ ചേച്ചിയുടെ കാര്യം വിടുന്നേ? ആദ്യം സ്വന്തം കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്ക്, എന്നിട്ട് എന്നെ ഉപദേശിക്കും. ഓഹോ, ഇപ്പൊ അങ്ങനെയായോ? നീ ഉടനെ ആരെങ്കിലും വിവാഹം കഴിക്കണമെന്ന് ഞാൻ പറഞ്ഞോ? കോളേജിൽ കയറാതെ ചുറ്റിത്തിരിയുന്നതാ നിന്റെ പ്രശ്നം. അതുപോലെ കമ്പൈൻ സ്റ്റഡിയാണെന്ന് പറഞ്ഞ് നീ ഇവിടുന്ന് പോയി. പക്ഷെ അന്ന് ഹോസ്റ്റലിലേക്കല്ല നീ പോയത്. എന്നാരാ പറഞ്ഞേ? ആരും പറയേണ്ട കാര്യമൊന്നുമില്ല. ഇന്ന് നിന്നെ ബൈക്കിലിരുത്തി കൊണ്ടുപോയവൻ തന്നെയാ അന്ന് നിന്നെ കൊണ്ടുപോയത്. ഒരു ഫുൾ ഡേ നീ അവനോടൊപ്പം കഴിഞ്ഞു. തീരെ നിലവാരമില്ലാത്ത പെൺകുട്ടികളെ പോലെ നീ പെരുമാറരുത് കേട്ടോ. ഒരുപാടങ്ങ് താഴേക്ക് പോവരുത്. തൽക്കാലം ഞാനിത് അച്ഛനോട് പോലും പറയുന്നില്ല. പക്ഷേ ഒരുപാട് ക്ഷമിക്കുകയും സഹിക്കുകയും ചെയ്യുന്ന അവരെ ഇനിയെങ്കിലും നീ വിഷമിപ്പിക്കരുത്. അവരുടെ മുഖത്ത് കരി വാരിത്തേക്കരുത്. അമ്പാടിയാ? ഹലോ അമ്പാടി. ആളിന്റെ ഡീറ്റെയിൽസ് കിട്ടിയിട്ടുണ്ട്. യദുകൃഷ്ണൻ എന്ന പയ്യന്റെ ബൈക്കാ അത്.